നൈറ്റ് കുക്ക് ചെയ്യുക എന്നുള്ളത് എന്നും ഒരു രസമുള്ള പരിപാടി തന്നെയാണ്. രാത്രി മോൾ ഉറങ്ങിയതിന് ശേഷം എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിശപ്പ്. എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വീട്ടിലെ പലഹാര പാട്ടിയിൽ മാഗി ഉണ്ടെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ മാഗി തയ്യാറാക്കിയാലോ. വീട്ടിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം എടുത്ത് അരിയാൻ തുടങ്ങി. സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തു. അടുത്ത ദിവസം കറി വയ്ക്കാൻ വെച്ചിരുന്ന ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസും അങ്ങ് അടിച്ചു പറ്റി. മാംസമുള്ള ഭാഗങ്ങൾ മാത്രമാണ് കട്ട് ചെയ്തെടുത്തത്, എല്ലാം എടുത്തിട്ടില്ല. അതിലേക്ക് ഞാൻ കുറച്ച് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് അതിനോടൊപ്പം കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അതിനൊപ്പം തന്നെ ഒരു മൂന്ന് കോഴിമുട്ടയും കൂടെ എടുത്ത് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ മുട്ടയൊന്ന് തോരൻ പോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടെ ഒഴിച്ച് നമ്മളെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ബട്ടറേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് ഞാൻ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സവാള, തക്കാളി ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടിയാൽ മതി, ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറാവുകയും അങ്ങനെയൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടേ മാത്രം മതി. നമുക്ക് അടിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് കിട്ടുകയും വേണം. എന്നാൽ ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഈ ഒരു പരുവത്തിന് റെഡിയായി കിട്ടണം. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവിയേറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും അതോടൊപ്പം വേവിച്ച് വെച്ചിരിക്കുന്ന മാഗിയും കൂടെ ചേർത്ത് അതിനോടൊപ്പം മാഗി മസാലയും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.